മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. മേയറും സംഘവും സഞ്ചരിച്ച കാർ കണ്ടെത്താത്തത് എന്തുകൊണ്ടെന്ന കോടതിയുടെ ചോദ്യം. സംഭവത്തിൽ സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്തണം. യദു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് ഈ വിമർശനം. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് 22-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. അനു, തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം തന്നെ ആര്യയുടെ ഭർത്താവ് MLA കൂടിയായ സച്ചിന്റെ അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനമാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് KSRTC വാഹനം തടഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്കും വിമർശനത്തിലേക്കും ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചത്. KSRTC വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ യദു ചില ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നതടക്കമുള്ള പരാതിയിലായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. പോലീസ് പല ഘട്ടങ്ങളിലും മേയറേയും MLAയും അടക്കം വെള്ളപൂശാനുള്ള നടപടികൾ തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ കേസിന്റെ നടപടികൾ കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് യദുവിന്റെ മോണിറ്ററിംഗ് പെറ്റീഷൻ ഇന്ന് പരിഗണിച്ചിരുന്നു. ഇത് പരിഗണിക്കവെയാണ് മേയർ ആര്യ രാജേന്ദ്രനെയും ഒപ്പം തന്നെ പോലീസിനെയും അടക്കം ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സുതാര്യമായ രീതിയിൽ കേസന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ മേയറും സംഘവും സഞ്ചരിച്ച കാർ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നും പോലീസിനോട് കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പ്രതികളുടെ മൊഴി എടുക്കാത്തതിലും പോലീസിന് രൂക്ഷമായ വിമർശനമാണ് കോടതിക്കകത്തു നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്. യദു കന്റോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ വിമർശനം കോടതി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് 22-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വേണം എന്നുള്ളതാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത് മേയറേയും MLAയും വെള്ളപൂശാൻ പോലീസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ രൂക്ഷമായ വിമർശനത്തെ കാണേണ്ടിയിരിക്കുന്നത്. കേസ് പല ഘട്ടങ്ങളിലും അട്ടിമറിക്കാൻ ശ്രമമുണ്ട് എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ മേയർക്കെതിരെയും ഒപ്പം തന്നെ MLAക്കെതിരെയും പോലീസിനെതിരെയും യദു ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് യദുവിന് അനുകൂലമായും ഒപ്പം തന്നെ മേയർക്കും പോലീസിനും രൂക്ഷ വിമർശനം നൽകിയിക്കൊണ്ടുള്ള കോടതി ഇടപെടൽ. എന്തായാലും 22-ന് നൽകുന്ന റിപ്പോർട്ടായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകം. കോടതിയുടെ പരാമർശങ്ങളും ഏറെ നിർണായകമാണ് ഈ കേസിൽ. അനു ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.